ഹായ് ഈ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അൺബോക്സിംഗ് ആ പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സാധനമാണ് അത് ബി എം എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് ബഡ്ജറ്റ് ലെവൽ മൈക്കാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സംഭവം അടിപൊളിയാണ് പ്രീമിയം ലുക്കാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിന് ഏറ്റവും ബെസ്റ്റ് മൈക്കാണ് പറയാം കാരണം അപാര ക്വാളിറ്റിയാണ് ഇൻസ് ട്രഡക്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് പിന്നെ ഇത് ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താരങ്ങളും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിനും ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ഫുൾ സെറ്റ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മളെല്ലാവരും ഹെഡ്സെറ്റ് വെക്കുക അപ്പോൾ നമ്മൾ അൺബോക്സിൻ്റെ അടിക്കാരി കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ആ സൗണ്ടൊക്കെ ഇട്ടിട്ട് ബോക്സൊക്കെ പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആപ്പ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കാം അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഓരോ പാട്ടിനെയും നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുമ്പോൾ ഇതിലൊരു വിൻ ഫിൽറ്റർ വരുന്നുണ്ട് ഇത് നോയിസ് റിഡക്ഷൻ ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇത് പ്രോപ്പറായിട്ട് നമ്മളെ മൈക്കിൽ അറ്റാച്ച് ചെയ്യാനും പറ്റുന്നുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഒരു പാർട്ടായിട്ട് ഒരു അഡീഷൻ പാറ്റ സോറി അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇതാണ് വരുന്നത് പിന്നെ പിന്നൊരു പ്രോഡക്റ്റായിട്ട് വരുന്നത് ഈ ഒരു ക്ലിപ്പാണ് ഇത് നമ്മളെ ഹോൾഡർ ആണ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ മൈക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ നമുക്കിവിടെ സ്റ്റാൻഡ് ഇതിൻ്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിലേക്ക് നമുക്കിത് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതാണ് പിന്നെ രണ്ടാമത്തേത് പെട്ടെന്ന് പൊട്ടുന്നുണ്ടോ അവിടെ അങ്ങനെ ഉണ്ടോ ഒരു റബ്ബർ ടൈപ്പ് ഒരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ വയറ് ഇതിൻ്റെ വയറ് അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനൊരു കണക്ടറാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരു പാർട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല അതിനായിട്ട് നമ്മളൊരു കണക്ടർ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പണ്ടാണെങ്കിൽ നമുക്ക് അത് എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പാർട്ടിൽ തന്നെ കൊടുക്കുന്നു ഈ ഒരു ചെറിയ പാർട്ടായിട്ട് ഇതുണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ മൈക്ക് കണക്ട് ചെയ്യാനുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു സംഭവം ഇതിൽ തന്നെ ഈ ഒരു ഈ ഒരു ചെറിയ സംഭവം ഇതിൽ തന്നെ ആഡ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളത് എക്സ്റ്റേണൽ വാങ്ങിക്കേണ്ടി വന്നേന് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൽ വരുന്ന സംഭവങ്ങൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ട് മൈക്ക് ഈ മൈക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെറ്റൽ ഫിനിഷ് മെറ്റൽ നെറ്റ് കൊണ്ട് തന്നെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ബി എം എയ്റ്റ് ഹൺഡ്രഡെന്ന് പറഞ്ഞിട്ട് വേറെ മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഇതിന് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ സ്വിച്ച് അമൃത്തിയതിനു ശേഷം നമ്മൾ കറക്റ്റ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ വയർ കണക്റ്റായി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഹോൾഡറും ഇതിൽ സിംപിളായിട്ട് തന്നെ കണക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജുകൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് ബ്ലോഗർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനൊന്നും ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പുറത്തോട്ടൊന്നും പോകുമ്പോൾ ഇത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊക്കെ നമ്മൾ ബോയാകുമ്പോൾ തന്നെയാണ് ബെറ്റർ പിന്നെ വേറെ ഡിസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൈയിൻ്റെ ലെങ് ഒക്കെ മാറുന്നതിനനുസരിച്ച് സൗണ്ടിൽ വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹോൾഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഹോൾഡറിൻ്റെ അവിടെ ഇവിടെ ഒരു ബുഷ് കൂടെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ വളരെ നല്ല നല്ലതായിരുന്നേനെ കാരണം നമ്മൾ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഊരി ചാടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു പീസിൻ്റെ സംഭവം എന്നറിയില്ല ഒത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിലേക്ക് അടക്കാം അതിനായിട്ട് ഞാനിവിടെ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കണം ഇപ്പം നിങ്ങൾ വോയിസ് കേൾക്കുന്നത് നമ്മുടെ ബോയായ മുമ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കിലാണ് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മൈക്ക് നമുക്ക് അൺബോക്സ് ഞാൻ തന്നത് നമ്മളൊരു ഫ്രണ്ടായിട്ടുള്ള ഒരു റാഷി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം ചുമ്മാ വെറുതെ കയറി നോക്കിയേക്ക് അപ്പോൾ എന്തായാലും അവൻ വാങ്ങിച്ചതാണ് ഈ പ്രോഡക്റ്റ് അപ്പോൾ ചെക്കൻ കൈ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് മാറ്റി കൊണ്ടുവന്നാണ് ജസ്റ്റ് നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബർ ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്ന അവർക്കൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എൻട്രി ലെവൽ മൈക്കാണ് അപ്പോൾ അത് വാങ്ങുന്ന ഡിസ്ക്രി വാങ്ങുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ക്വാളിറ്റി ടെസ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് ഡയറക്റ്റ് ഫോണിൽ നിന്നുള്ള വോയിസ് എൻ്റെ എന്ന് പറയുന്നത് സാംസങ് എം തേർട്ടി വൺ എസ് അപ്പോൾ ഈ ഫോണിലേക്കുള്ള കറക്റ്റ് വോയിസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അലമ്പായിരിക്കുന്നു അറിയാം കാരണം രാത്രിയാണ് ഈ ടൈം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബി എം എയ്റ്റ് ഹൺഡ്രഡ് ഒന്ന് കണക്ട് ചെയ്തിട്ട് തിരിച്ചു തരാം അപ്പോ ഇപ്പൊ നിങ്ങൾ അപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വോയിസ് നമ്മളെ ബി എം എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മൈക്കിലുള്ളത് അത്യാവശ്യം നല്ല നോയിസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മൈക്കിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അപ്പോ ഇനി നമുക്ക് നേരെ മൈക്ക് മാറ്റിയിട്ട് നമ്മൾ കണക്ട് അപ്പൊ ഇനി നമുക്ക് നേരെ മൈക്ക് മാറ്റിയിട്ട് നമ്മളെ ബി എം അല്ല ബോയ് ആയ തിരിച്ചു വരാം അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് ഈ ഒരു ഫോണിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ ഈ വയറിൻ്റെ ലെങ്ത്ത് നല്ല വയറിൻ്റെ ഒരു കട്ടിങ്ങ് അത്യാവശ്യം നല്ല രീതി തന്നെ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അല്ല വയർ ഇത് കറക്റ്റ് സ്റ്റാൻഡായിട്ട് നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് പക്കയാണ് പക്കിയാണ് അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ബോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ ബോയെ കണക്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി വോയിസ് ഒക്കെ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഞാൻ പറയുകയാണ് എനിക്ക് തോന്നുന്നു നമ്മളെ രാസ യൂട്യൂബർ ഈ ഒരു യൂട്യൂബർ യൂട്യൂബറാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ബോയ എൻട്രി ആയിട്ട് നമുക്ക് ബോയ എം വൺ എന്ന് പറയുന്ന മൈക്കോ അല്ലെങ്കിൽ ബോയ ലാവലിയർ മൈക്കോ എന്നൊക്കെ യൂസ് ചെയ്യണാവും ഏറ്റവും ബെറ്റർ പക്ഷേ ഇത് സിങ് അതായത് പാട്ടൊക്കെ പാടുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു മൈക്കായിരിക്കും കാരണം ഈ ഒരു ബോയ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഉയർന്നു വെച്ചാൽ അതായത് അലംബിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈയൊരു മൈക്കില്ല നമ്മളെ കറക്റ്റ് വോയിസ് മാത്രം ഭയങ്കര കംപ്രസ് ചെയ്തിട്ടാണ് ഇതിലൂടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ടേക്കാർ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ